ഹലോ എവരിവൺ, എന്തുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്നും ന്യൂമറോളജി പരമായിട്ടുള്ള വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അറിയാലോ, ന്യൂമറോളജി കമ്പാറ്റബിലിറ്റിനെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 2-നെ കുറിച്ചിട്ടാണ്. കാരണം 2-നെ കുറിച്ചിട്ടാണ് ആൾക്കാർ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് 2-നെ കുറിച്ച് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യമായിട്ടാണ് തമ്പൻ സോൺ എന്നെ ചാനലിനൊരു വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുപോലുള്ള ന്യൂമറോളജി പരമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ സക്സസ്സിലേക്ക് നയിക്കുന്ന എന്തും നമുക്കിവിടെ ഷെയർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ട്രാവൽ വീഡിയോ ഒക്കെ കാണാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് 2-ാമതൊരു ചാനലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം അതൊക്കെ നമ്മുടെ പാഷനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ താല്പര്യമുള്ളവർ അവിടുത്തെ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. സുനീഷ് തമ്പാൻ ബ്ലോഗ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് പറയുന്നത് 2-നെ കുറിച്ചിട്ടാണ്. പേഴ്സണാലിറ്റി നമ്പർ, അതായത് 2-ാം തീയതി ജനിച്ചവർ, 11-ാം തീയതി ജനിച്ചവർ, 20-ാം തീയതി ജനിച്ചവർ, 29-ാം തീയതി ജനിച്ചവർ, ഇവരൊക്കെ പേഴ്സണാലിറ്റി നമ്പർ 2-ൻ്റെ എനർജിയാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ, കലാകാരന്മാർ, സുന്ദരന്മാർ, സുന്ദരിമാർ, ഇവരുടെയൊക്കെ റിലേഷൻഷിപ്പ് കമ്പാറ്റബിലിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ 2 വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ബാധകമാണ്. എങ്ങനെയാണ് ലൈഫ് പാത്ത് നമ്പർ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡേ, മന്ത്, ഇയർ ടോട്ടൽ കൂട്ടുന്ന 2 ഡിജിറ്റിനെ വീണ്ടും സിംഗിൾ ഡിജിറ്റ് ആക്കുക. അപ്പോൾ അതാണ് ലൈഫ് പാത്ത് നമ്പർ. അപ്പോൾ എന്നാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ 2-1 കമ്പാറ്റബിലിറ്റിയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ 1-ൻ്റെ വീഡിയോയിൽ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം, ഒരിക്കലും കൈവിടില്ല 1 നിങ്ങളെ. അപ്പോൾ 2-നെ ഒരു മൈൻഡിന് കുറച്ച് വേരിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കഴിഞ്ഞാലും 1 നിങ്ങളെ കൂടെ നിർത്തിക്കോളും. അവരുടെ അണ്ടറിൽ മാത്രമേ പോകാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അവരുടെ ആണ് ലീഡർഷിപ്പ്. 1-ആണ് ലീഡർ, സൂര്യൻ്റെ എനർജി ആയിട്ടുള്ള 1. ചന്ദ്രൻ അഥവാ 2 അത് സൂര്യൻ്റെ എനർജി കൊണ്ട് തിളങ്ങുന്നതാണ്, അതിലും സൗന്ദര്യത്തോടു കൂടി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും 1 സദാ എനർജി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് മൂഡ് ഓഫ് ആയി കഴിഞ്ഞാലും വീണ്ടും നിങ്ങളെ ആക്റ്റീവ് ആക്കാൻ. അപ്പോൾ ഒരു നല്ല കമ്പാറ്റബിലിറ്റി തന്നെയാണ് 1-2. നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം. 2-2 പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 2, പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 2 ആയിട്ടുള്ള കമ്പാറ്റബിലിറ്റി. 2-2 തമ്മിലുള്ള കമ്പാറ്റബിലിറ്റിയിൽ ആദ്യം പറയേണ്ടത്, നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തയ്യാറാകുക. 2 പേരും ഒരേ എനർജിയാണല്ലേ. അപ്പോൾ ഒരാൾ ചെയ്യട്ടെ, ഇയാളാണ് എല്ലാറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ 2 പേരും നമ്മുടെ കുടുംബം, നമ്മുടെ ലവ് ഇതിൻ്റെ ഉത്തരവാദി ആണ് എന്ന് ചിന്തിക്കണം. ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞ സെയിം ഡയലോഗാണ് പറയുന്നത്. അതായത് എൻ്റെ ഇണ എൻ്റെ ആവശ്യമാണ്, 2 പേരും കരുതുക തന്നെ വേണം. പൊതുവെ നമ്മൾ കാണുക, ഇത് 2-ൻ്റെ എനർജിയിൽ കൂടുതലായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ എന്നെ ഇനി ഭാര്യ ആയാലും ഹസ്ബൻഡ് ആയാലും അവരെന്നെ വേണമെങ്കിൽ സ്നേഹിക്കട്ടെ, അവരുടെ ആവശ്യമല്ലേ എന്നെ സ്നേഹിക്കുക എന്ന് കരുതുന്നതിന് പകരം എൻ്റെ ആവശ്യമാണ്, ഞാൻ അവരെ സ്നേഹിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇണ കൂടെയുള്ളത്. അപ്പോൾ ഈ ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നന്നായിട്ട് പോകുള്ളൂ. അപ്പോൾ 2 പേരും അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 2 പേരുടെ എനർജി അതാണ്. എൻ്റെ കുടുംബവും എൻ്റെ ലവ് എൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ 2 പേർക്കും കൂടിയുള്ള ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ഉത്തരവാദിത്തം ഏൽപ്പിക്കാതെ 2 പേരും തീർച്ചയായിട്ടും പങ്കെടുക്കും. കാരണം സെയിം എനർജിയാണ്. അവരൊന്ന് ഓർക്കണം, അവരും ഇതേ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാകാതെ നന്നായിട്ട് പോവുക. പക്ഷേ നന്നായി കഴിഞ്ഞാൽ 2 പേരും ഈക്വലായിട്ടുള്ള എനർജിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായി പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 2 and 3. 3 അതായത് നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ ആഗ്രഹത്തിനെയൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എനർജി തന്നെയായിരിക്കും 3 എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ 1-ൻ്റെ എനർജി പോലെ തീർച്ചയായിട്ടും 3 നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ടീവാണ്. 2 പേരും പരസ്പരം മനസ്സിലായിക്കൊണ്ട് ഒരു നല്ല ലൈഫ് നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല നമ്പേഴ്സാണ് 2-3. കാരണം 2 ക്രിയേറ്ററാണ്. വലിയ ക്രിയേഷൻ നിങ്ങൾക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും അല്ലേ. സൗന്ദര്യപരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് 2 പേരും ചേർന്ന് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രമല്ല കേട്ടോ, 2 സുഹൃത്തുക്കളാണെങ്കിൽ പോലും അവരൊരു സിനിമ എടുക്കുക, അല്ലെങ്കിൽ അവരൊരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുക, ഇതൊക്കെ വളരെ സൗന്ദര്യ अതൊരു പ്രത്യേകിച്ചാണ് ഞാൻ ഈ ഒരു രണ്ട് നമ്പറിന്റെ കാര്യം പറയുന്നത് വളരെ ക്രിയേറ്റ് ആയിട്ട് വളരെ സൗന്ദര്യമുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന രണ്ട് നമ്പറാണ് നല്ല റിലേഷൻഷിപ്പിലും നല്ല കമ്പാറ്റിബിലിറ്റി ഉള്ള നമ്പേഴ്സ് ആണ് ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോകാം പേഴ്സണാലിറ്റി നമ്പർ 2 വിത്ത് 4 ശ്രദ്ധിക്കണം രണ്ടും നാലും ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ രണ്ട് സ്വാതന്ത്ര്യത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യം അതായെങ്കിൽ അവരെ ഭരിക്കാം പക്ഷേ എന്താ പറയുക അവർ ഭരിക്കപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് തോന്നാതെ വേണമെങ്കിൽ അവരെ ഭരിക്കാം അതൊക്കെ ഒന്നിനെ പറ്റും പക്ഷെ നാല് ഭരിക്കാൻ പോകുമ്പോഴേക്കും പൊട്ടലും ചീറ്റലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു എനർജിയാണ് രണ്ടും നാലും തമ്മിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നാല് എന്ന എനർജിയോട് പറയാനുള്ളത് രണ്ടിനെ അധികം ഭരിക്കാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് മനസ്സിലാക്കിയവരുണ്ടാവും കേട്ടോ വളരെ മനോഹരമായി ജീവിക്കുന്നവരെയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് പരസ്പരം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകാം അപ്പോൾ രണ്ടും മനസ്സിലാക്കുക രണ്ട് അവരുടെ എൻ്റെയർ ലൈഫിലത്തെ മൊത്തം ഒരു കാര്യം ചിന്തിക്കുക ഇത് തന്നെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ ആവശ്യമാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക നാല് എന്ന എനർജി എന്താ പറയുക ഭരിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് ഭരിക്കേണ്ട എന്നല്ല അത് മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ആ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ പോകണം പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം എന്ന് പറയുമ്പോൾ എന്തായാലും അവസാനം അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ന വരയിൽ അണ്ടർലൈനിൽ എത്തുമല്ലോ അപ്പോൾ അതുപോലെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത നമ്പറിലേക്ക് പോകാം പേഴ്സണാലിറ്റി നമ്പർ ഓഫ് ലൈഫ് പാത്ത് നമ്പർ 2 and 5 എന്നുള്ളത് അതായത് ഒന്ന് ഇമോഷണൽ ആയിട്ടുള്ള ക്രിയേറ്ററും ഒന്ന് ശരിക്കും പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു എനർജിയാണ് അല്ലേ 5 എന്നുള്ളത് നല്ലൊരു കോമ്പിനേഷനാണ് എന്നിരുന്നാലും ഇത് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് രണ്ടുപേർക്കും ഉണ്ടാവുക അപ്പോൾ അത് രണ്ടുപേരും ശ്രദ്ധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം കാരണം ഞാൻ പറഞ്ഞല്ലോ മറ്റേത് ഈ 5 എന്ന എനർജീനെ നമ്മൾക്ക് പറയാനുള്ളത് എക്സ്പ്ലോററാണ് കുറേ ആക്ടിവിറ്റി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ കുറേ സഞ്ചാരങ്ങളും നന്നായിട്ട് സംസാരം ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് 5 എന്നത് എന്നാൽ 2 എന്നത് കുറേ കൂടി ഇമോഷണൽ ഇതൊക്കെയാണ് എങ്കിലും ഇവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവറേജ് ആയിട്ടുള്ള കമ്പാറ്റബിലിറ്റി തന്നെ ഇവരിലുണ്ട് അപ്പോൾ അത് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ആവറേജ് ഫുള്ളിലേക്ക് അല്ലെങ്കിൽ അല്ലേ 100% മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക 5 ഉം 2 ഉം ഒരു നല്ല കമ്പാറ്റബിലിറ്റി എന്നാണ് പറയേണ്ടത് അവസാനം അടുത്ത നമ്പർ പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 6 ആണ് 6 എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനൊക്കെ ഒന്നിച്ച് നിങ്ങളുടെ കൂടെ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് 6 പക്ഷേ അതിലൊരു പോയിൻ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പിന്മാറാനുള്ള ശ്രമം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ആത്മാർത്ഥമായി പ്രണയിക്കുക ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പക്ഷേ നല്ല പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് എനർജിയാണ് അപ്പോൾ ഈ ആത്മാർത്ഥത പോകുമ്പോഴേക്കും അങ്ങനെയാണ് പ്രശ്നങ്ങൾ അവിടെ കാണാറുള്ളൂ പക്ഷേ നല്ല രണ്ടുപേരും പരസ്പരം ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു നല്ല കമ്പാറ്റബിലിറ്റിയാണ് ഇനി പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 7 കുറിച്ചിട്ട് പറയാം 7 വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 2 കുറിച്ചിട്ടുള്ളത് നല്ലതാണ് ഇനി വീണ്ടും ഞാൻ പറയാം നല്ലതാണ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല കമ്പാറ്റബിലിറ്റി തന്നെയാണ് 7 ഉം 2 ഉം അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ അതൊരു പ്രോബ്ലത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരു 90% നല്ല സക്സസ് ആയിട്ടുള്ള ലൈഫ് കാണാം പിന്നെ അതുപോലെ നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ പേഴ്സണാലിറ്റി 2 നമ്പർ ഉണ്ടല്ലോ നിങ്ങളുടെ ലൈഫ് പാത്തും പേഴ്സണാലിറ്റിയും പിന്നെ നെയിം നമ്പറുണ്ട് അപ്പോൾ ഇതൊക്കെ കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ് ജീവിതത്തിൽ അപ്പോൾ നമുക്ക് മാറ്റാനും ചെയ്യാനും വേണ്ടി പറ്റുന്നത് നെയിമിലുള്ള കാര്യമാണ് ബാക്കി സ്റ്റോൺ നമ്മൾ ലക്കി ഡേയ്സ് ലക്കി കളേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ട് നന്നാക്കി എടുക്കാം എന്നിരുന്നാലും ഈ 7 ഉം 2 ഉം പൊതുവെ നമ്പർ 1 ആയിട്ടുള്ള കമ്പാറ്റബിലിറ്റി ആണ് അപ്പോൾ അടുത്തൊരു നമ്പറിലേക്ക് പോകാം പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 2 with 8 8ൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മൈൻഡാണ് അവർക്ക് ഇമോഷൻസിലൊന്നും കൂടുതൽ വിശ്വാസം ഇല്ലാത്ത ഒരു എനർജിയാണ് 8 എന്നുള്ളത് പക്ഷേ ഇമോഷൻസിലാണ് കൂടുതൽ പിടുത്തവും ഇതിൽ രണ്ടിന്. അപ്പോൾ ആ ഒരു സ്ട്രഗിളിങ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ രണ്ടുപേരും കരുതുക നമ്മുടെ ആവശ്യമാണ്, എൻ്റെ ആവശ്യമാണ് എൻ്റെ പങ്കാളിയെന്ന്. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് അത് മുന്നോട്ട് പോവുക. പേഴ്സണാലിറ്റി 2 and 8. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ രണ്ടും ജീവിതത്തിൽ ആവശ്യമാണ് അല്ലേ, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും പിന്നെ. പക്ഷേ ഇവരെന്നെ കുറച്ചും കൂടി ഇമോഷൻ്റെ ഭാഗത്തേക്ക് ചായണം. അതുപോലെ പ്രാക്ടിക്കലിനെ കുറിച്ചിട്ട് കൂടുതൽ 2 ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2 കൂടി ആകുമ്പോഴേക്കും ബെറ്റർ ആകും. വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ പരസ്പരം ഈ എനർജീൻ്റെ ഈ പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. അടുത്ത നമ്പർ പേഴ്സണാലിറ്റി നമ്പർ ഓർ ലൈഫ് പാത്ത് നമ്പർ 9. അതും ഇമോഷണലായിട്ടുള്ള പ്രോബ്ലംസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജി ആണ്. അപ്പോൾ ഇതും പിന്നെ എന്താ പറയുക, വളരെ ഇത് ആവറേജ് എന്നാണ് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വളരെ ദോഷമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനും എന്താ പറയുക ഒരു അനുസരണ രണ്ടുപേർക്കും ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ബെറ്ററാക്കിയിട്ട് എടുക്കുക തന്നെ ചെയ്യാം. ഞാനൊരു നമ്പറിനെ കുറിച്ചിട്ടും പൂർണ്ണമായിട്ട് കുറ്റം ഞാൻ പറയില്ല. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും ഏത് എനർജിയിലാണെങ്കിലും മനപ്പൊരുത്തം കൊണ്ട്. ഞാൻ മനപ്പൊരുത്തത്തിനെ കുറിച്ച് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അത് ഇതിലും ഞാൻ പറയാം. തീർച്ചയായിട്ടും മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഓരോരോ വ്യക്തികൾക്കും ഓരോ എനർജി തീർച്ചയായിട്ടും ഉണ്ടാകും. അതിലുപരിയായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ലവ് എന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡിനെ അവർ അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു വ്യക്തിബന്ധം ഉണ്ടാക്കുവാൻ വേണ്ടി സാധിക്കും. ഇനി എത്ര നല്ല വ്യക്തിബന്ധം ന്യൂമറോളജി പരമായിട്ടുണ്ടായാലും ഈ ഒരു പരസ്പരമുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ എന്താ പറയുക, അത് ഒരു ഓപ്പോസിറ്റായിട്ടുള്ള കാര്യത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വളരെ പ്രധാനം മനപ്പൊരുത്തം രണ്ടുപേരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഇണ എൻ്റെ ആവശ്യം എന്ന രീതിയിൽ അവരെ സ്നേഹിച്ചുകൊണ്ട് ഓരോരാളും അവരെന്നെ സ്നേഹിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മൈ ബെസ്റ്റ് വിഷസ്. അപ്പോൾ അടുത്ത വീഡിയോ ഏത് നമ്പറിനെ കുറിച്ചിട്ടാണ് വേണ്ടത് പറഞ്ഞോളൂ, തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ ആപ്പിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ്. ആദ്യമായിട്ടൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. പിന്നെ ഇതിലുപരിയായിട്ട് നിങ്ങളുടെ പേരിൽ, കാരണം ന്യൂമറോളജി പ്രകാരം ഏറ്റവും വലിയ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇനി കമ്പനി ആയാലും ബ്രാൻഡായാലും ഏതായാലും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം സുനീഷ് തമ്പാൻ, സൈനിങ് ഓഫ്.